പാലക്കാട് മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് കൊലപാതകങ്ങൾ. ഇന്നലെ എസ് ഡി പി ഐ നേതാവ് സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഇന്നിപ്പോൾ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് നഗരമധ്യത്തിൽ വച്ച്. അതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് നമ്മൾ ഇത്രയും സമയം കണ്ടുകൊണ്ടിരുന്നത്. ഏതായാലും വലിയ പോലീസ് സന്നാഹത്തിൻ്റെ നടുവിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ല ഉള്ളതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പാണ്, ഏകദേശം ഉച്ചയ്ക്ക് 1.5 മണിയോടെയാണ് ഇപ്പോൾ ആർ എസ് എസ് നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പാലക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്രങ്ങളിലൊന്നായ മേലാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചാണ്, മേലാമുറിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചാണ് ഈ ശ്രീനിവാസിനെ, ആർ എസ് എസ് മുൻ ശാരീരിക് ശിക്ഷൺ പ്രമുഖായ ശ്രീനിവാസിനെ അദ്ദേഹത്തിൻ്റെ കടയിൽ കയറി വെട്ടിക്കൊന്നത്. 3 സ്കൂട്ടറിലായി എത്തിയ സംഘമാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ശ്രീനിവാസിനെ ആദ്യം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോവുകയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ ഔദ്യോഗികമായി എത്തിയിരിക്കുകയാണ്. അതായത് ഇന്നലെ സുബൈറിൻ്റെ കൊലപാതകത്തിന് ഉള്ള പകരത്തിന് പകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ആർ എസ് എസ് നേതാവിൻ്റെ കൊലപാതകം നടന്നിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ ചോരക്കളി രണ്ട് ഭാഗവും ആർ എസ് എസും എസ് ഡി പി ഐയും പോർവിളികൾ നടത്തിക്കൊണ്ട് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പാലക്കാട് ജില്ലയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ, അല്പസമയം എ ഡി ജി പി അടക്കമുള്ള പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അടക്കമുള്ള പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നഗരത്തിൽ വലിയ പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. മറ്റു ഭാഗങ്ങളിലും വലിയ പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തടയാനായി. അല്പസമയം മുമ്പ് സുബൈറിൻ്റെ മൃതദേഹം സുബൈറിൻ്റെ ജന്മനാടായ പാറയിൽ, എലപ്പുള്ളി പഞ്ചായത്തിലെ പാറയിലേക്ക് എത്തിച്ചു, വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ, അല്പസമയത്തിനകം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം ശ്രീനിവാസിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് കാര്യങ്ങളിൽ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. നഗരത്തിൽ ആർ എസ് എസ് പ്രവർത്തകരടക്കം മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഇരുവിഭാഗങ്ങളുടെയും നേതാക്കളോട് സംസാരിക്കുകയും സമയപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ശക്തമായി നേരിടുന്നതിന് വേണ്ടി വലിയ പോലീസ് സന്നാഹവും നഗരത്തിലും ഒപ്പം തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളുടെ ഇടവേളയിലാണ്, ഏകദേശം 23-24 മണിക്കൂറിൻ്റെ കൃത്യമായ ഇടവേളയിലാണ് ഈ രണ്ട് കൊലപാതകങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ വിഷു ദിനത്തിലാണ് സുബൈറിൻ്റെ കൊലപാതകം സംഭവിച്ചത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോഴായിരുന്നു കൊലപ്പെടുത്തിയത് അക്രമി സംഘം. ഇന്നിപ്പോൾ കൃത്യം അതിന് 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ അതിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ആർ എസ് എസ് നേതാവിനെ കടയിൽ കയറി അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. ബൈക്കുകളിലായെത്തിയ അക്രമ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രാഥമികമായ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഇത്തരത്തിലുള്ള സംഘടനകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്ന പ്രതികരണമാണ് സി പി ഐ എം നേതാക്കൾ പങ്കുവച്ചത്. അതിനുള്ള രാഷ്ട്രീയ ദൗത്യവുമായി, ജനകീയ രാഷ്ട്രീയ ദൗത്യവുമായി അവർ മുന്നോട്ട് പോകുമെന്നും നേതാക്കൾ എ കെ ബാലൻ അടക്കമുള്ള, എൻ എൻ കൃഷ്ണദാസ് അടക്കമുള്ള, ഒപ്പം തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സംഭവ വികാസങ്ങളുടെ നടുവിലാണ് ഈ സമയം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് വലിയ ആശങ്ക അവിടെ പൊതുസമൂഹത്തിന്, പൊതുജനങ്ങൾക്കുണ്ട്. പക്ഷേ ആശങ്ക അകറ്റാനായി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിക്കൊണ്ട് പോലീസ് സംവിധാനവും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സുരക്ഷാ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനായി, പോലീസ് സംവിധാനങ്ങൾ ഏകോപിപ്പിക്കാനായി എ ഡി ജി പിയുടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുമുണ്ട്, എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളും മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള ശക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന നിഗമനമാണ് പൊതുവെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. എസ് ഡി പി ഐയും ആർ എസ് എസും പരസ്പരം ഇത്തരത്തിൽ ചോരക്കളി നടത്തുമ്പോൾ അത് ഒരു വലിയ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കൂടെ സാഹചര്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് ഇടതു നേതാക്കൾ, സി പി ഐ എം നേതാക്കൾ പങ്കുവയ്ക്കുകയുണ്ടായത്. നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ഇടപെടലുകൾ ഈ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ്, വലിയ ഗൂഢാലോചനകളുടെയും ആസൂത്രണത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ കൊലപാതകങ്ങൾ സംഭവിക്കുന്നതെന്നാണ് സി പി ഐ എം നേതൃത്വം പറയുന്നത്. രണ്ട് കൊലപാതകങ്ങൾ പാലക്കാട് മണിക്കൂറുകളുടെ ഇടവേളയിൽ സംഭവിച്ചിരിക്കുന്നു. എലപ്പുള്ളിയിൽ സുബൈറിൻ്റെ, എസ് ഡി പി ഐ നേതാവ് സുബൈറിൻ്റെ കൊലപാതകം സംഭവിച്ച 24 മണിക്കൂർ തികയുമ്പോൾ തന്നെ ആർ എസ് എസ് നേതാവ് ശ്രീനിവാസിനെയും കൊലപ്പെടുത്തിയിരിക്കുകയാണ്.
അതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയുള്ളത്. നഗരത്തിലൊക്കെ ആളുകൾ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ ആശങ്ക ഒഴിവാക്കുന്നതിനായി വലിയ തരത്തിലുള്ള സുരക്ഷാ ഇടപെടലുകൾ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ വലിയ തോതിൽ പോലീസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വാലി കൂടി ചേർന്നു. സ്വാലി, ഇത്തരത്തിൽ ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മണിക്കൂറുകളുടെ ഇടവേളയിൽ രണ്ട് കൊലപാതകം പാലക്കാട് കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ പൊതുസമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്ന ആശങ്കയാണ്. നേരത്തെ സ്വാലി പറഞ്ഞതുപോലെ കടകളടക്കം ആളുകൾ നേരത്തെയൊക്കെ അടച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട് പാലക്കാട് നഗരത്തിൽ. ഈ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത് പോലീസിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ അവർ ഏത് തരത്തിലാണ് ക്രമീകരിക്കുന്നത്? ADGP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും മനു, വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം നഗരങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. ഈ സംഭവത്തിൽ ഏറ്റവും പുതിയ കാര്യം, സുബൈർ വധത്തിൽ 4 പേർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. ഇന്നലെ SDPI പ്രവർത്തകൻ സുബൈറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ 4 പേരിൽ 3 പേർ നേരത്തെ സക്കീർ ഹുസൈൻ കൊലപാതകത്തിൽ വധശ്രമത്തിൽ പങ്കെടുത്തവരാണ്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 4 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. ശരി സ്വാലി, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം തിരികെ വരാം. ഏതായാലും സ്വാലിഹാണ് വിവരങ്ങൾ പാലക്കാട് നിന്ന് നൽകിയതൊപ്പം തന്നെ നേതാക്കൾ നിരവധി പേർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. വളരെയധികം നന്ദി പ്രതികരിച്ച എല്ലാവർക്കും.